മുക്കത്തെ എസ് കെ സ്മൃതി പാർക്കിൽ ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിലെയും ഗവൺമെൻറ് എൽ പി സ്കൂൾ കുമാരനല്ലൂരിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി മാറി. പഠനം, പാട്ട്, പരിസ്ഥിതി പരിപാടിയുടെ ഭാഗമായിട്ടാണ് എസ് കെ സ്മൃതി പാർക്കിലെ മുളങ്കാട്ടിൽ ഇവർ ഒരുമിച്ച് കൂടിയത്. പഠനം, പാട്ട്, പരിസ്ഥിതി എന്ന പരിപാടിയുടെ ഭാഗമായാണ് അവർ മുക്കത്തെ എസ് കെ സ്മൃതി പാർക്കിൽ ഒത്തുകൂടിയത്. ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിലെയും ഗവൺമെൻറ് എൽ പി സ്കൂൾ കുമാരനല്ലൂരിലെയും അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് എസ് കെ സ്മൃതി കേന്ദ്രത്തിൽ രാവിലെ മുതൽ ഒത്തുചേർന്നത്. പരിസ്ഥിതിയെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പാട്ടുപാടിയും ക്ലാസ് മുറിക്ക് പുറത്ത് കുട്ടികൾ എസ് കെ സ്മൃതി കേന്ദ്രത്തിലെ മുളങ്കാട്ടിൽ പുതിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട നമ്മളുടെ വെള്ളം, വായു, അന്തരീക്ഷം, പരിസ്ഥിതി, ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യകത കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയിലെ ഏറ്റവും മുഖ്യമായ ഒരു ആകർഷണമായിട്ട് നമ്മൾക്ക് കാണുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾക്ക് ലഭിക്കാത്ത, പഠനം മാത്രം ലഭ്യമാകുന്ന ഒരവസരത്തിൽ ഇത്തരമൊരു ക്ലാസ്സുകൾ, ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഇത്തരമൊരു ക്ലാസ്സുകൾ തീർച്ചയായും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ചിന്തകൾക്ക് ഇടം നൽകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ചെറുപുഴയുടെയും ഇരുവഴിഞ്ഞിപ്പുഴയുടെയും തുരുത്തിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകളുറങ്ങുന്ന മണ്ണിൽ കുട്ടികൾ ചെലവഴിച്ചത് പുതിയ ഒരു അനുഭവമായി മാറി. ചടങ്ങിൽ മുക്കം എഇഒ ഓംകാരനാഥൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ടി പി അബ്ദുൾ അസീസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സലാം കാരമുല അധ്യക്ഷനായ ചടങ്ങിൽ ആസാദ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈന ടീച്ചർ, ജെസിമോൾ, ജോസ് മുണ്ടത്താനം, ബൈജു ചിത്രപ്പുര, എൻ അബ്ദുൾ സത്താർ, റോയ് വർഗീസ്, വദൂദ് റഹ്മാൻ, ജി എൻ ആസാദ്, ബച്ചു ചെറുവാടി, തരിപ്പ അഫ്സാർ, റസ്ന, ജമ്മി ജെയിംസ്, ബേബി അഭിമന്യു തുടങ്ങിയവർ സംബന്ധിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കവിതയും പാട്ടും പരിപാടിക്ക് ഏറെ കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, മുക്കം.